സ്കൂളുകളിൽ ഇന്നു മുതൽ വാക്സിനേഷൻ ആരംഭിക്കുകയാണ്. മൂന്നാം തരംഗത്തിൽ കുട്ടികൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒമിക്രോൺ എന്ന് കേൾക്കുന്നു, ഡെൽറ്റയുടെ വേരിയൻ്റ് എന്ന് കേൾക്കുന്നു. അങ്ങനെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട മൂന്നാം തരംഗം ആഞ്ഞടിക്കുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നിലും രണ്ടിലുമൊക്കെ തരംഗത്തിലൊക്കെ കുട്ടികൾക്ക് കാര്യമായി ബാധിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു വിദഗ്ധരുടെയൊക്കെ വിലയിരുത്തൽ. പക്ഷേ മൂന്നാം തരംഗമാകുമ്പോൾ അവരിൽ കൂടി കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. ഡോക്ടർ പി സജിനി, ഈ രംഗത്തെ വിദഗ്ധ, നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ. സ്വാഗതം ഡോക്ടർ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നമസ്കാരം. ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം മൂന്നാം തരംഗത്തിൽ എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ 15-നും 18-നും ഇടയ്ക്കുള്ള ആളുകളിലേക്ക് വാക്സിനേഷൻ എത്തിക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? കോവിഡ് എന്നത് നമ്മളുടെ ഇടയിൽ സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ പനി പോലെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകമെമ്പാടും മാറിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് കുട്ടികളുടെ വാക്സിൻ ജനുവരി 3-ാം തീയതി മാത്രമാണ് തുടങ്ങിയത്. കുട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവർ. ജനുവരി 3 മുതൽ തുടങ്ങിയ വാക്സിനേഷൻ കോവാക്സിൻ ഉപയോഗിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. കേരളത്തിൽ ഇത് ഓൾമോസ്റ്റ് ഒരു 60% കുട്ടികൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഒമിക്രോൺ എന്നുള്ള വകഭേദം കൂടുതൽ ആശങ്ക പടർത്തിക്കൊണ്ട് പകർന്നു തുടങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുക, അത് എത്രയും വേഗം വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക, സാധിക്കുമെങ്കിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ സ്കൂളുകളിലേക്ക് വാക്സിനേഷൻ പരിപാടിയുമായി ഗവൺമെന്റ് എത്തുന്നത്. സാധാരണ കോവിഡിൽ പാലിക്കുന്ന എല്ലാ ചിട്ടകളും പാലിക്കുമ്പോൾ നമ്മൾ കുട്ടികളാണ് ഇത് പാലിക്കുന്നത് എന്നതിൽ പലപ്പോഴും ചെറിയ വീഴ്ചകൾ വന്നതുകൊണ്ടായിരിക്കാം ഈ തരംഗത്തിൽ കുട്ടികൾക്ക് കൂടുതലായി ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട്. സാധാരണ പനിയും ജലദോഷവുമായിട്ടാണ് പല കുട്ടികളും വരുന്നതെങ്കിലും ചില കുട്ടികൾക്കെങ്കിലും, അതും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലും, ന്യൂമോണിയ ആയിട്ടും കോവിഡ് വന്നു തുടങ്ങി എന്നത് നമ്മളുടെ ഈ വാക്സിനേഷൻ പ്രക്രിയ ത്വരിതപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ മുതിർന്നവർക്ക് നൽകുന്നതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ടല്ലോ ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ കുട്ടികളിലേക്ക് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത് കോവാക്സിൻ ആണ്. നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ TT വാക്സിൻ കൊടുക്കും. TT എന്നത് ഒരു ടോക്സോയിഡ് ആണ്. അതുപോലെ കോവാക്സിൻ എന്ന വാക്സിൻ എന്നത് കിൽഡ് വാക്സിൻ ഗണത്തിൽപ്പെട്ട ഒരു വാക്സിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഒരു TT എടുക്കുമ്പോഴുള്ള പോലത്തെയുള്ള ചെറുതായിട്ടുള്ള ഒരു മസിൽ പെയിൻ, ചെറിയ പനി, ഇത്രയുമെല്ലാമാണ് നമ്മൾക്ക് മാക്സിമം പ്രതീക്ഷിക്കാനുള്ളൂ. അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു പുതിയ വാക്സിൻ ആണ് എന്നതുകൊണ്ടുള്ള ഒരു ആശങ്ക രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് കോവിഡ് വാക്സിൻ നമ്മളുടെ കോവിഡ് സെന്ററുകളിൽ കൊടുക്കുമ്പോൾ എത്ര ശ്രദ്ധ പാലിച്ചിരുന്നുവോ അതിലും ഒരു പടി കടന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ഈ വാക്സിനേഷൻ പ്ലാൻ ചെയ്യുന്നത്. 3 മുറികൾ ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ മുറിയിലാണ് നമ്മൾ ഒരു രജിസ്ട്രേഷൻ പ്രോഗ്രാം നടക്കുന്നത്. അടുത്ത മുറിയിലേക്ക് ചെല്ലുന്നതോടുകൂടി, കാരണം നമുക്കെല്ലാം അറിയാം ആധാർ കാർഡ് ഉപയോഗിച്ച് കോവിനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം വാക്സിനേഷൻ നടത്തുന്നത്. 2007 മുതൽ ജനനത്തീയതിയുള്ള എല്ലാ കുട്ടികൾക്കും ഈ കോവാക്സിൻ നമുക്ക് നൽകാം. 2004 ജനനത്തീയതിയെങ്കിൽ കോവാക്സിനോ കോവിഷീൽഡോ, അത് രക്ഷിതാവിന്റെയും കുട്ടിയുടെയും താല്പര്യം അനുസരിച്ച്. സ്കൂളുകളിൽ നമ്മൾ ഇപ്പോൾ കോവാക്സിൻ ആണ് കൊടുക്കുന്നത്. രക്ഷിതാവിന് കുട്ടിക്ക് കോവിഷീൽഡാണ് താല്പര്യമെങ്കിൽ അത് നമ്മളുടെ സെന്ററുകളുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒന്ന് പോയി രജിസ്റ്റർ ചെയ്യുന്നു, ആധാർ കാർഡ് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ വാക്സിനേഷൻ റൂമിലേക്ക് എത്തി. ഈ വാക്സിനേഷൻ റൂമിൽ എല്ലാവിധ സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസുകളും പാലിച്ചു കൊണ്ടിട്ടാണ് വാക്സിൻ നൽകുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് ഒബ്സർവേഷൻ റൂമിൽ ഇരുന്ന് കുഞ്ഞിന് മറ്റ്, കാരണം ഒരു വാക്സിൻ എടുക്കുക, ഒരു സൂചി വെക്കുക എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും പേടിയുണ്ട്. ആ പേടി മൂലമുള്ള ചില, ആങ്സൈറ്റി മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കുക കൂടി ചെയ്ത് അരമണിക്കൂറിന് ശേഷം തിരിച്ച് കുട്ടികളെ. ആംബുലൻസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ? വിപുലമായ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഉണ്ടല്ലേ? അതെ, ഈ ക്രമീകരണത്തോട് കൂടി മാത്രമേ നമ്മൾ സ്കൂളുകളിൽ വാക്സിനേഷൻ നൽകുന്നുള്ളൂ. ഈ വാക്സിൻ നമ്മൾ പ്രത്യേക കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന്, നമ്മളുടെ വാക്സിനേഷൻ സെന്ററുകൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെ വാക്സിനേഷൻ സെന്ററുകളിൽ നിന്ന് അതിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടിട്ടായിരിക്കും സ്കൂളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത വാക്സിൻ
ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവിധ സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസും നമ്മൾ പാലിച്ചിരിക്കും. അതുപോലെ തന്നെ കോവിഡിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് നമുക്ക് എല്ലാവർക്കും അറിയാം SMS ആണ് കോവിഡിന്റെ പ്രതിരോധത്തിന്റെ പ്രധാന ഘടകം. ഇല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന കാര്യം, സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്ക് സാനിറ്റേഷൻ, ഇതാണ് നമ്മൾ ആ SMS നല്ലോണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും ഈ ഒരു വാക്സിനേഷൻ നടത്തുന്ന കോവിഡ് മാനദണ്ഡ പ്രകാരമായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. കുട്ടികളെ ആണെങ്കിലും വാക്സിനേഷൻ കഴിഞ്ഞ ശേഷവും നല്ലോണം അകലം പാലിച്ചിട്ടായിരിക്കും ഇരുത്തുക. ഈ വാക്സിൻ തൽക്കാലം വാക്സിൻ കൊടുക്കണ്ട അല്ലെങ്കിൽ വാക്സിൻ എടുക്കേണ്ട കുട്ടികൾ അങ്ങനെ ചിലർ കാണുമല്ലോ. ഇപ്പൊ ഇന്നിപ്പോൾ ഞാൻ വായിച്ച ഒരു കാര്യം, വീട്ടിൽ കോവിഡ് ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വാക്സിനിൽ നിന്ന് ഒഴിവാക്കിയ കുട്ടികളുടെ ഒരു വിഭാഗം കാണുമല്ലോ, അത് ഇത്തരക്കാരെയൊക്കെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. നമ്മള് ഓൾറെഡി ഇമ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മള് എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഇത്തരം മരുന്ന് കഴിക്കുന്നവർ എന്നിവർക്ക് എല്ലാവർക്കും നമ്മൾ അവർക്ക് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് അവരുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ എന്താ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ മറ്റസുഖങ്ങൾക്ക് ആസ്പ്രിൻ പോലെ ഗുളികകൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ച ശേഷം, അതുകൊണ്ട് തന്നെയാണ് വാക്സിനേഷൻ നടത്തുന്ന സ്കൂളുകളിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി, രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ അവരെ അനുഗമിക്കാവുന്നതുമാണ് ഈ ഒരു രീതിയിൽ. കാരണം കുട്ടിക്ക് ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല കുട്ടിക്ക് എന്തൊക്കെ അസുഖത്തിനാണ് മരുന്നുകൾ ഉള്ളത് എന്ന്. പക്ഷെ രക്ഷിതാവിന് ഇതിനെപ്പറ്റി പൂർണ്ണമായ ബോധ്യമുണ്ടാവും. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ കുട്ടിയും, ഒരു ഡോക്ടർ ഈ ടീമിനോടൊപ്പം ഉണ്ട്, ഈ ഡോക്ടർ വിലയിരുത്തിയ ശേഷമായിരിക്കും വാക്സിനേഷൻ കൊടുക്കുക. പിന്നെയുള്ളത് ഓൾറെഡി കോവിഡ് വന്നു പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞ ഒരു 3 മാസത്തിന് ഉള്ളിലാണ്, ഒരു മിനിമം 3 മാസം ഗ്യാപ്പാണ് നമ്മൾ പറയുന്നത്. ഈ കുട്ടികളിൽ ചിലർക്കെങ്കിലും എല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിലൊക്കെ ആണ് കോവിഡ് വന്നു പോയിട്ടുള്ളെങ്കിൽ ദേ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ 3 മന്ത്സ്. ഇതാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് ഇപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് വരുന്ന കുട്ടിയാണ്, പക്ഷെ വന്ന ശേഷം കുട്ടിക്ക് ചെറുതായിട്ട് പനിയോ മറ്റ് ലക്ഷണങ്ങളോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെയും നമ്മൾ ആ സമയത്ത് മാറ്റി നിർത്തുകയും വാക്സിൻ കൊടുക്കാതെ തിരിച്ച് പറഞ്ഞു വിടുകയും ചെയ്യും. കാരണം ഈ പനി കോവിഡ് ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഓരോ വ്യക്തിയും കുഞ്ഞിനെയുമായി വാക്സിനേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടി സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുട്ടിക്ക് പനി, ജലദോഷം, തലവേദന, ശാരീരിക വേദനകൾ, ചെറിയ ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികളെ സത്യം പറഞ്ഞാൽ സ്കൂളിലേക്ക് വിടരുത്. അവരെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും, അത് ദേഹപരിശോധനയും ടെസ്റ്റുകളും ആന്റിജൻ RT-PCR ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. ഡോക്ടർ, അപ്പോൾ ഈ കുട്ടികൾ പൊതുവെ സേഫാണ് ഈ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട്, കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഒക്കെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഈ ഒമിക്രോണും ഡെൽറ്റയുടെയൊക്കെ വേരിയേഷനൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ? കുട്ടികളെ കൂടി ബാധിക്കാനുള്ള പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തൽ വിദഗ്ധർക്കുണ്ടോ? ഒന്നാം തരംഗമായാലും രണ്ടാം തരംഗമായാലും കുഞ്ഞുങ്ങളിലും ഇൻഫെക്ഷൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പെഡിയാട്രിക് കോവിഡിന് മിസ്സി എന്ന പോലെയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വളരെ തുലവും കുറവായിരുന്നു. കോവിഡ് മൂലമുള്ള മരണങ്ങളും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പുതിയൊരു വകഭേദമാണ് ഒമിക്രോൺ വകഭേദം. താരതമ്യേന ലഘുവായ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ഇപ്പോൾ, കാരണം നമ്മൾ വന്നിട്ട് കുറച്ച് ആഴ്ചകളേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് പൂർണ്ണമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇതോടൊപ്പം ഡെൽറ്റ വകഭേദവും നമ്മളുടെ കുട്ടികൾക്കിടയിൽ ഉണ്ട്. ഡോക്ടർ, ഒരിക്കൽ കൂടി സ്വാഗതം. കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോ കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ പറഞ്ഞ് തുടങ്ങിയ കാര്യം ഒന്ന് പൂർത്തീകരിക്കാം. കുട്ടികളില് ഇത്തവണത്തെ ഡെൽറ്റ വകഭേദങ്ങളിൽ കോവിഡ് ന്യൂമോണിയ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനാണ് ലക്ഷണങ്ങൾ ഉള്ളത്, അത് സാരമാക്കേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവരുത്. കോവിഡ് ന്യൂമോണിയ അത് കുറച്ചു കാലം കൂടി അലർജിയും ചുമയുമായി കൂടുതൽ നിൽക്കുന്ന രീതിയിലും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതിനാൽ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പനിയും ജലദോഷവും ചുമയും എല്ലാം ഉണ്ടാവുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും കുട്ടികളെ സ്കൂളുമായി ബന്ധപ്പെട്ട യാത്രകളിലും, നമ്മൾ സ്കൂളിലൊരു ബബിൾ സിസ്റ്റം ഉണ്ടാവും എന്നാണ് തുടക്കത്തിൽ സ്കൂൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പലയിടങ്ങളിലും അതിലെല്ലാം ഒരു ലാഘവം വന്നു തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ റേറ്റ് കൂടുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ഒരു കാരണവശാലും പനിയും ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നില്ല എന്നത് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കുകയും വേണം.
ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും ടെസ്റ്റ് അതി തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നടത്തുകയും വേണം. തീർച്ചയായും ഡോക്ടർ. അപ്പോൾ ഈ നമ്മൾ ഈ കുട്ടികളുടെ കാര്യം ഇത്രയും തന്നെ സംസാരിച്ചു. പൊതുവേ ഇപ്പോൾ ഈ പുതിയൊരു വകഭേദവുമായി ബന്ധപ്പെട്ട് ഒമിക്രോൺ വലിയ തോതിൽ സ്പ്രെഡ് ചെയ്യുന്നു. 48% തിരുവനന്തപുരത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മൂന്ന് പേർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ പോസിറ്റീവ് ആകുന്ന സാഹചര്യം. തിരുവനന്തപുരത്താണെങ്കിൽ അത് രണ്ടിലൊന്നാണ്. അങ്ങനെ അതീവ ഗൗരവതരമായി ഈ കാര്യങ്ങൾ മാറുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ ഒന്നാം തരംഗവും രണ്ടാം തരംഗവും കടന്ന് മൂന്നാം തരംഗത്തിലെത്തുമ്പോൾ ഉള്ളൊരു വ്യത്യാസമായി തോന്നുന്നത് എന്താണ്? ഈ ഒമിക്രോണിൻ്റെ ഒരു വകഭേദം അത് വലിയ തോതിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നു ആ തരത്തിൽ, അതിന്റെ ഒമിക്രോൺ കാരണമായിരിക്കുമോ ഇത്രയധികം ആളുകളിലേക്ക് ഈ രോഗബാധ എത്തുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്? ഒമിക്രോണിനെ ഒരു ബയോളജിക്കൽ വാക്സിൻ പോലെ കണക്കാക്കാം എന്ന് പോലും പറയുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളുള്ളത്. പക്ഷെ ഇത് വളരെ വേഗമാണ് സ്പ്രെഡ് നടക്കുന്നത്. ആദ്യമെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും, 2 വർഷം മുമ്പ് നമ്മൾ കോവിഡ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കുമായിട്ട് കോൺടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ 5 മുതൽ 7 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ അവരുമായിട്ട് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ സാധ്യതയും ടെസ്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ പലപ്പോഴും 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വ്യക്തിക്ക് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടെയുള്ള തൊട്ടടുത്ത കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ കൂടെയുള്ള ക്ലാസ്സിലെ ആളുകൾക്ക് മറ്റ് സഹപ്രവർത്തകർക്ക് എല്ലാം പെട്ടെന്നാണ് ലക്ഷണങ്ങൾ വരുന്നത്. അവരുടെ പോസിറ്റിവിറ്റി നിരക്കും വളരെ പെട്ടെന്ന് കൂടുതലായി കണ്ടുവരുന്നുമുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രശ്നമുള്ളത് കഴിഞ്ഞ 2ാം തരംഗത്തിലെല്ലാം ചിലപ്പോഴെങ്കിലും ഇൻഫെക്ഷൻ വന്നു പോയി അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവരിൽ ഒരു പരിധി വരെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ഇൻഫെക്ഷൻ മൂലം. ഇവർക്ക് രണ്ടാമതും ഇൻഫെക്ഷൻ വരുമ്പോൾ കുറച്ച് പെട്ടെന്ന് സീരിയസ് ആവുന്ന അവസ്ഥ, പ്രത്യേകിച്ചും എന്തെങ്കിലും മറ്റ് കൂടെയുള്ള അനുബന്ധ രോഗങ്ങൾ, കൂടുതലും പ്രത്യേകിച്ചും ഒബീസിറ്റി, ഒരു നമ്മൾ സാധാരണ ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒബീസിറ്റി ഉള്ളവർ അല്ലെങ്കിൽ വാതരോഗമുള്ളവർ, ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് വീണ്ടും ഇൻഫെക്ഷൻ വരുന്നതായി അവർക്ക് പെട്ടെന്ന് സീവിയർ ആവുന്ന അവസ്ഥയിലേക്കും പോകുന്നുണ്ട്. അത് വകഭേദമോ വ്യക്തിയുടെ, പ്രത്യേകിച്ച് നമ്മൾ ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും, ഹോസ്റ്റ് ഫാക്ടേഴ്സും ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ഡോക്ടർ, ഇന്ന് കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിക്കുകയാണ്. സ്കൂളുകളിലേക്ക് എത്തി കുട്ടികൾ എടുക്കേണ്ട സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 60% കുട്ടികൾക്ക് ഇതിനകം നൽകി കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും ഏതാണ്ട് പൂർണ്ണമായും എന്നുള്ള ഒരു വിലയിരുത്തലാണോ പൊതുവെ ഈ രംഗത്തുള്ളവർ? തീർച്ചയായും നമ്മൾ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് മറ്റത് സ്കൂളിൽ നിന്നൊരു വാഹനം ഏർപ്പാടാക്കി കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. 100 കുട്ടികളെ നമ്മൾ സ്കൂളിൽ നിന്ന് മൊബിലൈസ് ചെയ്യുന്നതിനേക്കാളും ഹ്യൂമൻ എഫേർട്ട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ഒരു സ്കൂളിൽ ചെല്ലുന്നതോടുകൂടി ടാർജറ്റിനെ കൂടുതൽ വേഗത്തിൽ, ടാർജറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര കുട്ടികൾക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്, അവരെ കുറച്ചുകൂടി വേഗം വാക്സിൻ നൽകാമെന്നതും. പിന്നെ നമ്മൾ കോവാക്സിൻ ആണ് കൊടുക്കുന്നത്, ഇതിന്റെ ഇടവേള 28 ദിവസമാണ്. അപ്പൊ 28 ദിവസം ആകുമ്പോഴേക്കും നമ്മളിപ്പോ ഈ ഒരു പെട്ടെന്ന് 3ാം തരംഗം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ഒരു 4 ആഴ്ചക്കുള്ളിൽ നമ്മൾക്ക് സെക്കൻഡ് ഡോസും കുട്ടികളെ നൽകിക്കൊണ്ട് കൂടുതൽ അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉറപ്പിക്കാൻ സാധിക്കും, ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കാൻ സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ആരോഗ്യരംഗത്തുള്ളവരും. നന്ദി ഡോക്ടർ. ശ്രീമതി പി സജിനി ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം ചേരുകയും ഇത്രയും വിദഗ്ധമായ കാര്യങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തതിന് നമുക്കേതായാലും ഇന്ന് കുട്ടികളുടെ വാക്സിൻ ആരംഭിക്കുന്ന ദിവസമാണ്, രക്ഷിതാക്കൾക്കുള്ള എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തിലുള്ള സന്ദേശമാണ് ഡോക്ടർ നൽകിയത്.